വെൽക്കം ടു വേൾഡ് ഓഫ് കളേഴ്സ്. ഇന്ന് ഞാൻ മോൾഡൊന്നും കൂടാതെ എങ്ങനെ ഈസി ആയിട്ട് ഫുട്ബോൾ കേക്ക് ഉണ്ടാക്കാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 7-inch പാനും ഒരു 6-inch പാനും എടുത്തിട്ടുണ്ട്. ഇതിൽ കേക്ക് റെഡിയാക്കിയിട്ടാണ് നമ്മൾ ഫുട്ബോൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇങ്ങനെ പാനല്ലാതെ നിങ്ങൾക്ക് മോൾഡായിട്ട് വാങ്ങാൻ കിട്ടും, അത് ഇതുപോലെ ഇരിക്കും കേട്ടോ. ഈ ഒരു മോൾഡ് പാന് പോലെ ഇരിക്കും, ഫുട്ബോൾ മോൾഡ്, ഇങ്ങനെ ഡോം പോലെ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനൊരു ബേസും ഉണ്ട്. ആ ബേസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോഴും ബേക്ക് ചെയ്യാൻ വെക്കുമ്പോഴും ഒക്കെ അതിങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബേസ് കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെ ആ ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കും കേട്ടോ. അപ്പോൾ ബാറ്റർ ഒഴിക്കുമ്പോഴും അല്ല നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ ചിലപ്പം ചെരിഞ്ഞൊക്കെ ബേക്കായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ബേസിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ 7-inch പാനും 6-inch പാനും യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ബാറ്ററൊക്കെ ഒഴിച്ചു. ഇനി കേക്ക് റെഡിയാക്കാൻ പോവുകയാണ്. റെഡ് വെൽവെറ്റ് കേക്ക് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡ് വെൽവെറ്റ് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് 6-inch പാനിലും ഒന്ന് 7-inch പാനിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് പുറത്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ റെസിപ്പി ട്രൈ ചെയ്യാത്തവർ ആ ലിങ്കിൽ പോയിട്ട് നോക്കുക, എന്നിട്ട് അതുപോലെ ട്രൈ ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. 7-inch കേക്ക് ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഓക്കെ, കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് അത് അറിയില്ലാന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേറെ ഒരു വീഡിയോ ആയിട്ട്, അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ, കേക്ക് എങ്ങനെ കത്തി വെച്ച് കട്ട് ചെയ്യാന്നുള്ളത്. അപ്പം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നൈസ് ലെയറായിട്ട് ഒരു 3 ലെയറാണ് ഈ ഒരു കേക്കിൽ നിന്ന് ഞാൻ എടുക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല തിന്നായിട്ടുള്ള ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 കേക്കും ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് എടുക്കുകയാണ്. അപ്പം ചെറിയ കേക്ക് ഞാൻ 4 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 layer 7-inch 4 layer 6-inch ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രോസ്റ്റിങ് ചെയ്യാം. അതിനു വേണ്ടി ഒരു കേക്ക് ബോർഡ് എടുത്തു. അതിൻ്റെ മുകളിലൊരു സ്ലൈസ് കേക്ക് വെച്ചിട്ട് ആദ്യം ഞാൻ വെച്ചത് 6-inch കേക്കിൻ്റെ സ്ലൈസാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ക്രീം ചീസ് ഫ്രോസ്റ്റിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. അപ്പം ഇതുപോലെ ഞാൻ 2 layer 6-inch വെച്ചിട്ടുണ്ട്. എന്നിട്ട് 3rd layer ഞാൻ വെച്ചത് 7-inch കേക്കിൻ്റെ ലെയറാണ് ഞാൻ 3rd layer വെച്ചത്. പിന്നെ 7-inch ഇനി അത് 3 slices ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ 3 layers 6-inch 2 layers കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 3 layers 7-inch കേക്കിൻ്റെ 3 layers ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ 6-inch കേക്കിൻ്റെ ലെയർ തന്നെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടിയിൽ 2 6-inch മുകളിൽ 2 6-inch വരും, നടുക്ക് 3 7-inch ലെയറും ആക്കിയിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ലെയേഴ്സൊക്കെ അട്ടിക്കട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കത്തി വെച്ചിട്ട് ഇതൊന്ന് കാവ് ചെയ്തിട്ടെടുക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറിയ കത്തി, പല്ലുള്ള ചെറിയ കത്തിയും യൂസ് ചെയ്യാം, പല്ലുള്ള വലിയ കത്തിയും യൂസ് ചെയ്യാം. എനിക്ക് വലിയ കത്തി അങ്ങനെ യൂസ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല. ഇതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. അത് കാരണം ഞാൻ ഈ വലിയ കത്തി മാറ്റിയിട്ട് ചെറിയ കത്തി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാവ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഈസി ചെറിയ കത്തി വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊന്നും കൂടി സ്മൂത്തായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ഇതുപോലെ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ജസ്റ്റ് കാവ് ചെയ്തിട്ട് അടിഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഉള്ളോട്ടാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ എല്ലാ സൈഡും, കേക്കിൻ്റെ എല്ലാ സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ബോൾ രൂപം കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ജസ്റ്റ് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് പിന്നെ എക്സസൈസ് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ഏതാണ്ട് ഒരു ബോൾ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ടേൺ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ടേൺ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു 5 minutes ഒന്ന് ഫ്രിഡ്ജിൽ ഞാൻ സെറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ക്രംബ് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിലാണ് കേട്ടോ 5 minutes വെച്ചത്. 5 minutes ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ക്രംബ് കോട്ടിങ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഈ ക്രംബ് കോട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം എക്സസ് ആയിട്ട് ചില ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കട്ടിയുള്ളതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് ഇപ്പം ഈ ക്രീം തേച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് സെറ്റാക്കി കൊടുക്കുക, ക്രംബ് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ക്രംബ് കോട്ടിങ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനുശേഷം ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് സൈഡിൽ കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന മാതിരി തോന്നിയത്. ആ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് ഒന്ന് ക്രീം തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഇനി എവിടെയെങ്കിലും കൂർത്ത് നിൽക്കുന്നതുമായി തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആകാൻ വേണ്ടി വെക്കണം. ഒരു 15 മിനിറ്റ്സ് ഒക്കെ ക്രംബ് കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഒന്ന് ക്രീം അപ്ലൈ ചെയ്യാം. ഈ ഒരു ക്രംബ് കോട്ടിങ് മാത്രം മതിയാവും, വീണ്ടും ക്രീം അപ്ലൈ ചെയ്യണമെന്നില്ല. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ സെറ്റ് ആയാൽ വെക്കുക, അല്ലെങ്കിൽ ഫ്രീസറിൽ 15 മിനിറ്റ് നേരം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കുക കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ ഹെക്സഗൺ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഒരു പേപ്പർ, അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഫുട്ബോളിൻ്റെ ഡിസൈൻ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് വരച്ച് കൊടുത്താൽ മതി. ഞാൻ ഒരുവിധം ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഇതാ ഫുട്ബോളിൻ്റെ ഡിസൈനൊക്കെ ഏതാണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് മുകളിൽ, കേക്കിൻ്റെ മുകളിൽ. ഇനി നമുക്ക് ക്രീം ചെയ്തിട്ടെടുക്കുക എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷാണ് എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഗനാഷിൽ കുറച്ചൊന്ന് 2-3 ഡ്രോപ്പ് ബ്ലാക്ക് ജെൽ കളർ ഉറ്റിക്കുകയാണ്. നിങ്ങൾക്ക് സാധാരണ ക്രീമിലും ഇതുപോലെ ബ്ലാക്ക് കളർ ഉറ്റിച്ച് ചെയ്യാം. അപ്പോൾ ഒരുപാട് ബ്ലാക്ക് കളർ ആവശ്യം വരും, കളർ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഏറ്റവും ചെറിയ സ്റ്റാർ നോസിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഈ പൈപ്പിംഗ് ബാഗിലോട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഈ ഗനാഷ് ചെയ്തത് ഞാൻ ആ പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ആ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഫസ്റ്റ് ടോപ്പിൽ വരുന്നത് ബ്ലാക്ക് കളറിൻ്റെ എക്സഗൺ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് ആ ഒരു എക്സഗൺ ഒന്ന് ഈ ബ്ലാക്ക് കളറായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. ഈ ബ്ലാക്ക് കളറിൻ്റെ ചുറ്റുഭാഗം വരുന്നത് വൈറ്റ് കളറ് ഹെക്സഗൻസ് ആണ് വരിക. അപ്പം അത് വൈറ്റ് ക്രീം വെച്ചിട്ടും ഫിൽ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ബ്ലാക്ക് കളർ ഹെക്സഗണ് ഫില്ലായി കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഹെക്സഗൺ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ സൈഡിലൊക്കെ ചുറ്റുഭാഗത്തും വൈറ്റ് കളർ കൊടുക്കുക. പിന്നെ നമ്മൾ ഫുട്ബോളിൻ്റെ ഒരു പിക്ചർ ഇത് ചെയ്യുമ്പോൾ കൂടെ കരുതിയിട്ട് എങ്ങനെയാണ് ഇത് ഹെക്സുകളിൽ ഏതൊക്കെ ഹെക്സുകളിലാണ് ബ്ലാക്ക് വരുന്നത്, ഏതൊക്കെ ഹെക്സുകളിലാണ് വൈറ്റ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് തന്നെ നമ്മൾ കളറ് ഫിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഫുട്ബോളിൻ്റെ രൂപമായി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഫുട്ബോളായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു ഗ്രാസിൻ്റെ മുകളിലൊക്കെ ഈ ഫുട്ബോൾ ഇരിക്കുന്ന മാത്രത്തെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ എടുത്തിട്ട് ഗ്രാസ് നോസിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഗ്രാസ് നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ചുറ്റുഭാഗവും. അപ്പോൾ നമുക്ക് ഈ ഫുട്ബോള് ഗ്രാസിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ് കിട്ടുക. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ മോൾഡൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കാവ് ചെയ്തിട്ട് തന്നെ സാധാ നമ്മളെ പാന് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കേക്ക് റെഡിയാക്കി ഫുട്ബോൾ കേക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പം ഈ ഫുട്ബോൾ കേക്ക് ചെയ്യാനും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.